ആദ്യത്തെ ചോദ്യം, മധ്യകാലത്ത് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനം? മഹോദയപുരമാണ് പെരുമാക്കന്മാരുടെ തലസ്ഥാനം. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി? വാലന്റീന തെരസ്കോവയാണ് ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി രണ്ട് പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി? വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി രണ്ട് പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി. ഹ്യൂമൺ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ശകുന്തള ദേവിയാണ് ഹ്യൂമൺ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത്. മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആര്? കാതറിൻ മേയോ ആണ് മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത്. പൂർണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം? സംക്ഷേപ വേദാർത്ഥമാണ് ആദ്യമായി പൂർണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം. പദ്വ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച ചിത്രകലാകാരൻ ജാമിനി റോയ് ആണ്. ജാമിനി റോയ് ആണ് പദ്വ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച ചിത്രകാരൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായം ഏത്? പരുത്തി തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായം. കുണ്ടറ വിളംബരം നടന്ന വർഷം? 1809 കുണ്ടറ വിളംബരം നടന്നത്. തിരഞ്ഞെടുപ്പുകളിൽ നോട്ടാ സമ്പ്രദായം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ വർഷം? ഇന്ത്യയിൽ ഏർപ്പെടുത്തിയത് ഓപ്ഷൻ സി 2015. കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി? കല്ലിൽ പൊക്കുടനാണ് കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്തത്. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം? കല്ലുമാല സമരമാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 1915 നടന്നത്. 2018 പത്മഭൂഷൺ ലഭിച്ച മലയാളി? 2018 ലഭിച്ചത് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തനാണ്. 2020 എൻ ആർ മാധവമേനോനും അതുപോലെ ശ്രീ എമ്മിനുമാണ് 2020 ലഭിച്ചത്. 2021 കെ എസ് ചിത്രയ്ക്കുമാണ് പത്മഭൂഷൺ ലഭിച്ചത്. പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം? മംഗലാപുരമാണ് നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം. പഴയകാലത്ത് ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ രാജവംശം? കണ്ണൂരിലെ അറക്കൽ രാജവംശമാണ് പണ്ടുകാലത്ത് ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്നത്. കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം? ചേർത്തലയാണ് മുൻപ് കരപ്പുറം എന്ന് അറിയപ്പെട്ടിരുന്നത്. മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കിയത് ശ്രീരംഗപട്ടണം സന്ധിയാണ്. ശ്രീരംഗപട്ടണം സന്ധിയാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കിയത്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത മണ്ണടി അമ്പലം സ്ഥിതി ചെയ്യുന്ന ജില്ല? മണ്ണടി അമ്പലം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. സൗദി പൗരത്വം ലഭിച്ച റോബോട്ട് സോഫിയയാണ്. സൗദി പൗരത്വം ലഭിച്ച റോബോട്ട്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആര്? വി ടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. 1932 കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. 1932 കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം. 1989 മുതൽ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ഇതിന് കാരണമായ 1987 ജൂലൈ 11 പ്രാധാന്യം? ജൂലൈ 11 പ്രാധാന്യം ലോക ജനസംഖ്യ 500 കോടി ആയതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. നാദുല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നത് നാദുല ചുരമാണ്.
കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. 2011 സെൻസസ് അനുസരിച്ച് ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ബീഹാറാണ് 2011 സെൻസസ് അനുസരിച്ച് ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയ നിധിയും നിലവിൽ വന്നത് ഏത് സമ്മേളന തീരുമാന പ്രകാരമാണ്? ബ്രിട്ടൻ വുഡ്സ് സമ്മേളനത്തിൻ്റെ തീരുമാന പ്രകാരമാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയ നിധിയും നിലവിൽ വന്നത്. 1904 ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെ? അരുവിപ്പുറത്ത് വച്ചാണ് 1904 ആദ്യ വാർഷിക യോഗം നടന്നത്. വീരേശലിംഗം സ്ഥാപിച്ച പ്രസ്ഥാനമേത്? ഹിതകാരണി സമാജമാണ് വീരേശലിംഗം സ്ഥാപിച്ച പ്രസ്ഥാനം. വരിക വരിക സഹചരേ, വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം എഴുതിയതാര്? അംശി നാരായണപിള്ളയാണ് എഴുതിയത്. BC 6 മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നത്? മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നത് മഗധയാണ്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ് ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ്. ശാക്യമുനി എന്നറിയപ്പെട്ടിരുന്നത് ശ്രീ ബുദ്ധനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രസ്താവിക്കുന്നത്. പത്മാവതി എന്ന കൃതിയുടെ കർത്താവ് മാലിക് മുഹമ്മദ് ജയസിയാണ്. ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? പാലക്കാട് ജില്ലയിലെ തനത് കലാരൂപമാണ് പൊറാട്ട് നാടകം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആർ? ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ. കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് ഇപ്പോഴത്തെ കേരള വനം വകുപ്പ് മന്ത്രി. UGC ചെയർമാൻ പദവിയിലെത്തിയ മലയാളി VN രാജശേഖരപിള്ളയാണ് UGC ചെയർമാൻ പദവിയിലെത്തിയ മലയാളി. 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സി കേശവനാണ് 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599 നടന്നത്. പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്കയിലാണ് പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി ഫെയിം ഇന്ത്യയാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമായി വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഐക്യരാഷ്ട്ര സംഘടന എന്തായി ആചരിക്കുന്നു? ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായാണ് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്. സാരേ ജഹാംസി അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ്? ഉറുദു ഭാഷയിലാണ് സാരേ ജഹാംസി അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. യമനിലെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ റാഹത്താണ് യമനിലെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ദൗത്യം.
അറുപത്തിയാറാമത് ദേശീയ സീനിയർ വോളിബോൾ പുരുഷ വിഭാഗം ജേതാക്കൾ. അറുപത്തി ആറാമത് ദേശീയ സീനിയർ വോളിബോൾ പുരുഷ വിഭാഗം ജേതാക്കൾ കേരളമായിരുന്നു. 70ാമത് 2021-22 നടന്ന 70ാമത് ദേശീയ സീനിയർ വോളിബോൾ പുരുഷ വിഭാഗം ജേതാക്കൾ ഹരിയാനയാണ്. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചത് വാഗ്ബഡാനന്ദനാണ്. 2017 മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ചിത്രം 2017 ലഭിച്ചത് ഒറ്റമുറി വെളിച്ചത്തിനാണ്. 2022 ആവാസ വ്യൂഹത്തിനാണ് ലഭിച്ചത്. ബിഗ് ബെൻ ക്ലോക്ക് ഏത് നഗരത്തിലാണ്? ബിഗ് ബെൻ ക്ലോക്ക് ലണ്ടനിലാണ് ഉള്ളത്. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് 1905 ജനുവരി 11 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. സ്വർണ ജയന്തി സ്വരോസ്ഗാർ യോജനയുടെ പുതിയ രൂപം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആണ്. എന്നാണ് സ്വർണ ജയന്തി സ്വരോസ്ഗാർ യോജനയുടെ പുതിയ രൂപം. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം സേവന അവകാശ നിയമമാണ്. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജംഷഡ്പൂർ ആണ്. ഓപ്ഷൻ സി ജംഷഡ്പൂർ. YMCA എന്നതിൽ സി എന്തിനെ കാണിക്കുന്നു? YMCA പറഞ്ഞ യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ആണ്. C4 ക്രിസ്ത്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നത്. താങ്ക് യു.